കൊറിയൻ ഫാക്ടറിയിലെ ഐസ്ക്രീം നിർമ്മാണം കണ്ടിട്ടുണ്ടോ? ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു തവണയെങ്കിലും ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർ ചുരുക്കമായിരിക്കും അല്ലേ? പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരും കഴിക്കുന്ന ഇവ എങ്ങനെ ഉണ്ടാക്കുന്നുവെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. എന്നാൽ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാകും, ഐസ്ക്രീം ഉണ്ടാക്കുന്നതിൽ എന്താണ് ഇത്ര പുതുമ എന്ന്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കൊറിയ എന്ന രാജ്യത്തെ ലാവലി ഫാക്ടറിയിലെ ഐസ്ക്രീം നിർമ്മാണമാണ്. കൊറിയക്കെന്താ കൊമ്പുണ്ടോ? കൊമ്പൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഐസ്ക്രീമിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ സമയം കളയാതെ നേരെ ഫാക്ടറിയിലോട്ട് പോകാം. ആദ്യം ഫാക്ടറിയിലെ ഐസ് ബാർ നിർമ്മാണം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ നാട്ടിലെ കുൾഫിയുടെ അതേപോലെയാണ് അവിടുത്തെ ഐസ് ബാറിനും. ഇവയുടെ നിർമ്മാണത്തിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു മിക്സറിലിട്ട് നല്ല ക്രീം രൂപത്തിൽ നിർമ്മിച്ചെടുക്കുന്നു. ശേഷം ഇവ പമ്പിലൂടെ വന്ന് മോൾഡിൽ നിറയ്ക്കുന്നു. നിരവധി മോൾഡുകളുടെ മുക്കാൽ ഭാഗത്തോളം ക്രീം നിറയ്ക്കുന്നു. കുൾഫിയുടെ നിർമ്മാണമാകുമ്പോൾ സ്റ്റിക്ക് നിർബന്ധമാണ് അല്ലേ? ജോലിക്കാർ സ്റ്റിക്കുകളെല്ലാം പാക്കറ്റിൽ നിന്നെടുത്ത് ട്രേയിലേക്ക് ഒരുക്കി വെക്കുന്നു. അങ്ങനെ ഇവയെല്ലാം റോബോട്ടിക് മെഷീന്റെ സഹായത്തോടെ തന്നെ മൗൾഡിൽ വെക്കാനായി നിരനിരയായി തയ്യാറെടുക്കുന്നു. ശേഷം ഇവയെ കൃത്യമായി തന്നെ മൗൾഡിനകത്തേക്ക് മെഷീൻ തന്നെ ഇറക്കി വെക്കും. അങ്ങനെ ഇവ നന്നായി ഫ്രീസ് ചെയ്ത് കൺവെയർ ബെൽറ്റിലൂടെ കടന്നുപോകുന്നു. ഇങ്ങനെ തയ്യാറാക്കിയ ഐസ് ബാറുകളെ ക്ലിപ്പിൽ നിന്നും മറ്റൊരു മെഷീൻ വേർതിരിച്ചെടുക്കുന്നു. ശേഷം ഇവ കൺവെയർ ബെൽറ്റിലൂടെ തന്നെ കടന്നുപോകുന്നു. ഇവ പിന്നീട് പാക്കിംഗ് ചെയ്യാൻ ആരംഭിക്കുന്നു. കമ്പനിയുടെ ലോഗോയും ലേബലും പതിപ്പിച്ച കവറുകളിൽ ഇവ പാക്ക് ചെയ്യാൻ ആരംഭിക്കുന്നു. പാക്ക് ചെയ്ത ഇവ നേരെ ബോക്സുകളിലാക്കി വിപണിയിലേക്ക് എത്തുന്നു. ഡബിൾ ബി ആൻഡ് കോ ഐസ്ക്രീം നിർമ്മാണമാണ് നാം അടുത്തതായി കാണാൻ പോകുന്നത്. ആൾ കാണുന്ന പോലെ തന്നെ കഴിക്കാനും അടിപൊളിയാകുമെന്ന് വിചാരിക്കുന്നു. ഐസ്ക്രീം അല്ലേ, പിന്നെ ടേസ്റ്റ് ഇല്ലാതെ വരുമോ? ഇൻഗ്രീഡിയൻസ് എല്ലാം പരസ്യമാക്കാത്തത് കൊണ്ട് തന്നെ നമുക്കും വ്യക്തമായി അതിനെക്കുറിച്ച് അറിവില്ല. അതുകൊണ്ട് തന്നെ പാക്കിങ്ങിന് വേണ്ട ഗ്ലാസ് ആദ്യം തന്നെ ഇറക്കി വെക്കുകയാണ്. ആദ്യത്തെ ലെയറായി ചോക്ലേറ്റ് ചേർക്കുന്നു. ശേഷം അടുത്ത ലെയറായി വാനില ഐസ്ക്രീമും പമ്പ് ചെയ്ത് നിറയ്ക്കുന്നു. രണ്ട് ലെയറുകളുടെയും അവസാനം മൂന്നാമത്തെ ലെയർ നിർമ്മാണമാണ്. ഇത് ഐസ്ക്രീമാണോ അതോ വിപ്പിംഗ് ക്രീമാണോ എന്നാണ് എൻ്റെ ബലമായ സംശയം. കാണുമ്പോൾ ബ്രൗൺ നിറമുള്ള ക്രീമും ചോക്ലേറ്റ് സിറപ്പുമാണെന്ന് തോന്നുന്നു. അതിനുശേഷം നല്ല ടോപ്പ് ഉപയോഗിച്ച് മൂടി വയ്ക്കുന്നു. ശേഷം ഇവ കൺവെയർ ബെൽറ്റിലൂടെ കടന്നുപോയി നന്നായി ഫ്രീസ് ചെയ്ത് ഇവ നേരെ പാക്ക് ചെയ്ത് വിപണിയിലേക്ക് എത്തുന്നു. അപ്പോൾ എങ്ങനെയാണ് ഫാക്ടറിയിലെ കൊറിയൻ ഐസ്ക്രീം നിർമ്മാണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നാൽ നിങ്ങളുടെ ഒരു ചോദ്യം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഏതാണ്? നിങ്ങളുടെ ഉത്തരം എന്തായിരുന്നാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.